ലക്ഷ്മി വൈശാ വിജയ് ഫ്രം മണി ഹാക്കർ. ഷെയർ മാർക്കറ്റിനെ പറ്റിയും ഓൺലൈൻ വഴി പണമുണ്ടാക്കുന്ന മറ്റു ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കാൻ ഇവിടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് താമസിച്ച് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന നിരവധി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. വിദേശ ഇന്ത്യക്കാരുടെ നിക്ഷേപവും വിദേശ നിക്ഷേപവുമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിദേശത്ത് നിന്നുള്ള ഇന്ത്യൻ കമ്പനികളിലെ നിക്ഷേപത്തിന് ചില പരിധികൾ അവർ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനികളിൽ വിദേശത്ത് നിന്നുള്ള നിക്ഷേപം, അതായത് മൊത്തം അവരുടെ മൊത്തം പുറത്തു നിന്നുള്ള നിക്ഷേപം ഒരിക്കലും 10% കൂടാൻ പാടില്ല. എന്നാൽ ചില കമ്പനികളിൽ ഈ 10% എന്നുള്ള കണ്ടീഷൻ ചില കമ്പനികളിൽ 24% വരെ പറ്റും. അതായത് പുറത്തു നിന്നുള്ള നിക്ഷേപകർക്ക് ആ കമ്പനികളിൽ മൊത്തമായിട്ട് ടോട്ടലായിട്ട് 24% വരെ നിക്ഷേപം നടത്താൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് ഒരാൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആ കമ്പനിയിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ കമ്പനിയിൽ അതിന് 5% മാത്രം ഓഹരികൾ മേടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കുറഞ്ഞ നിക്ഷേപത്തിന് പരിധികളൊന്നുമില്ല. അത് നമ്മുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേങ്കിൽ മാക്സിമം നമുക്ക് മേടിക്കാൻ പറ്റുന്നത് മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI ലിമിറ്റ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു അവർ പറഞ്ഞിട്ടുള്ള അതായത് 10% അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള 24% ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിദേശത്ത് നിന്നും ഇന്ത്യൻ കമ്പനികളിൽ ആ എമൗണ്ടിൽ കൂടുതൽ നിക്ഷേപിക്കാൻ പാടില്ല. ഇതുപോലെ വിദേശ നിക്ഷേപകർക്ക് RBI അങ്ങനെ ചെറിയ റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തു നിന്നും നിക്ഷേപിക്കുന്ന നിക്ഷേപകർ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് അതിൽ നിന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.